എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഇഡ്ലിക്കും ദോശയ്ക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന ഇഡ്ലി പൊടിയുടെ റെസിപ്പിയാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് ധാന്യങ്ങൾ ഒക്കെ കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. സാധാരണ ഉഴുന്ന് മാത്രം ചേർത്തുണ്ടാക്കും, അല്ലെങ്കിൽ പാലക്കാട് ഭാഗത്താണെങ്കിൽ അരി ഉഴുന്നും ചേർത്തുണ്ടാക്കും. അപ്പോൾ ഇത് ഇത്തിരി വ്യത്യാസമായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് തമിഴ്നാട് സ്റ്റൈലിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ലി പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അരി ചേർക്കണില്ല. സാധാരണ ഞങ്ങൾ പാലക്കാട് സ്പെഷ്യൽ ഉണ്ടാക്കണതിൽ അരി കൂടി ചേർക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ കുറച്ചും കൂടി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുറച്ചെടുത്താൽ മതി. അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതെല്ലാം എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിനാണ്. ഇത് കണ്ടോ, ടേബിൾ സ്പൂണാണ്, ചെറിയ സ്പൂണല്ല, ടേബിൾ സ്പൂൺ അളവാണ് എല്ലാം എടുത്തിരിക്കുന്നത്. കായത്തിൻ്റെ പൊടി മാത്രം അത്ര എടുത്തിട്ടില്ല. ഒരു ഒരു അര സ്പൂൺ, ചെറിയ അര സ്പൂണോളം വരും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ, മുതിര ഒരു ടേബിൾ സ്പൂൺ, കുരുമുളക് കുറച്ച്, എരിവ് നോക്കിയിട്ട് മുളകും ചേർക്കുന്നുണ്ടല്ലോ, ചുവന്ന മുളക്. പിന്നെ ജീരകം ഒരു ടേബിൾ സ്പൂൺ, പിന്നെ ചെറുപയർ അതും ഒരു ടേബിൾ സ്പൂൺ അളവിനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കറുത്ത എള്ളാണ്. കറുത്തതായാലും വെളുത്തതായാലും കുഴപ്പമില്ല, കറുത്ത എള്ളാണ് കുറച്ചുകൂടി നല്ലതായിരിക്കും. അതും ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലോണം കഴുകി ഉണക്കി എടുക്കുക. കഴുകിയിട്ടും എടുക്കാം, അല്ലാതെ എടുക്കാം, പക്ഷെ ചളി ഉണ്ടാവും, അതുകൊണ്ട് കഴുകിയെടുത്താൽ നല്ലതായിരിക്കും. ഒരു മുക്കാ ഭാഗത്തോളം ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പകുതിയുള്ള ഉഴുന്നുണ്ടല്ലോ, അപ്പോൾ അത് അത് ഞാൻ ആദ്യം വറുത്തെടുക്കുന്നുണ്ട്. 100 ഗ്രാമിൽ കൂടുതലുണ്ടാവും ഈ ഒരു കപ്പിൽ. കപ്പിൽ മുക്കാൽ കപ്പാണ് ഉഴുന്നെടുത്തിരിക്കുന്നത്. ഉഴുന്ന് ആദ്യം നല്ലോണം വറുത്തെടുക്കണം. നല്ലോണം ബ്രൗൺ നിറാവണ വരെ കരിയാതെ വറുത്തെടുക്കാം. നല്ലോണം ഇങ്ങനെ കളറ് ഒരു നല്ല ബ്രൗൺ നിറാവണ വരെ കരിയാതെ നല്ലോണം ഇങ്ങനെ വറുത്തെടുക്കണം. ഇത് കണ്ടോ, നല്ലോണം കളറൊക്കെ മാറി. കണ്ടോ, കളർ ഇതായിപ്പോൾ ഇങ്ങനെ ആയി. ഇനിയിപ്പോൾ ഓഫ് ചെയ്ത് വെക്കണം. 6 മുളക് എടുത്തിട്ടുണ്ട്, 6 ചുവന്ന മുളക്. എരിവനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ 6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുരുമുളകും കൂടി ചേർക്കണമുണ്ട്, ഒരുപാട് ചേർക്കണില്ല. അപ്പോൾ ചേർത്തത് ഞാൻ പ്രത്യേകം പ്രത്യേകമായിട്ട് വറുക്കണില്ല, എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇടുക കേട്ടോ. എന്നിട്ട് വറുത്തെടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഒന്നിച്ചിട്ട് തന്നെ ഇടുന്നുണ്ട്. പ്രത്യേകിച്ച് ഓരോന്നും വറുക്കണമെങ്കിൽ വറുക്കുക കേട്ടോ, കുഴപ്പമില്ല. ഞാനിപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇട്ടു. കായം മാത്രം ഇത്തിരി ഒരു സ്പൂൺ അളവിനാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒരു അര സ്പൂണൊക്കെയാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഒരു ടേബിൾ സ്പൂൺ അളവാണ്. കുരുമുളക് കുറച്ച്, എരിവ് നോക്കിയിട്ട്. പിന്നെ ചുവന്ന മുളകും ഉണ്ടല്ലോ, അപ്പോൾ എരിവ് പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ അതനുസരിച്ച് ചേർക്കാം. ഞാൻ കുട്ടികൾക്ക് കഴിക്കണതുകൊണ്ട് ഒരുപാട് എരിവ് ചേർക്കുന്നില്ല. അപ്പോൾ എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ കുറച്ചധികം ചേർക്കാം. കുറച്ച് എരിവുണ്ടെങ്കിലാണ് ഈ ഒരു പൊടി ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ലോണം വറുത്തെടുക്കുക. നല്ലോണം ബ്രൗൺ നിറം ആവണ വരെ വറുക്കുക. ഞാനിപ്പോൾ ഒന്നിച്ചിട്ട് വറുക്കണമെന്നേ ഉള്ളൂ, കാരണം ഓരോന്നും ഓരോ ഇതാണ് പാകമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റായിട്ട് ഇട്ട് വറുക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. ചെറുപയർ ഒക്കെ, ചെറുപയർ, കടലപ്പരിപ്പൊക്കെ കുറച്ച് പാകം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ആകുമ്പോൾ കരിയാതിരിക്കാൻ വേണമെങ്കിൽ സെപ്പറേറ്റായിട്ട് ഇട്ടും വറുത്തെടുക്കുക കേട്ടോ. എല്ലാം നന്നായിട്ട് വറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒപ്പം പാകം പൊടിച്ച് കിട്ടില്ല. ഞാൻ നല്ലോണം ഫൈനായിട്ടാണ് പൊടിക്കാറുള്ളത്. ചിലത് തരുതരാന്നൊക്കെ ആയിരിക്കും കേട്ടോ പൊടിക്കുക. ചിലർക്ക് അത്ര ഫൈനായിട്ട് ഇഷ്ടമായിരിക്കില്ല. എനിക്ക് നല്ലോണം പൊടിയണം, അങ്ങനെയാണ് ഇഷ്ടം. ഞാൻ സാധാരണ വീഡിയോ എടുത്തിട്ട് പിന്നെ വോയിസ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഒരുമിച്ചിട്ട് നമ്മൾ, ഞാൻ വീഡിയോ ഒപ്പം പറയാറില്ല കേട്ടോ, വോയിസ് കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ വോയിസൊക്കെ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. ഞാൻ മാക്സിമം ശബ്ദത്തിൽ പറയാൻ നോക്കുന്നുണ്ട്, പക്ഷേങ്കിലും നിങ്ങൾക്ക് ഇളക്കണതിൻ്റെ ആ സൗണ്ട് കൊണ്ട് പറയണത് മനസ്സിലാവുന്നുണ്ടോ, നല്ല വോയിസ് ഉണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ഏകദേശം
ഒരുവിധം ആയിട്ടുണ്ട്. വറന്ന് കിട്ടിയാൽ ഞാൻ ഫ്ലെയിം ഓഫാക്കാൻ പോവാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ കരിയും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തോളൂ കേട്ടോ, അതാണ് നല്ലത്. ഒന്ന് ഒരുമിച്ചാക്കുമ്പോൾ എല്ലാം ഒരേപോലെ ആവില്ല, ചിലപ്പോൾ ചിലതങ്ങോട്ട് കരിഞ്ഞു എന്ന് വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പെട്ടെന്നൊക്കെ ചെയ്യണതാണ്. ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്, ചൂടുണ്ടാവും. അപ്പോൾ ഒത്തിരി ഒന്ന് മാറ്റി പിടിക്കണം. ഇനി വേറൊരു പാത്രത്തിലേക്ക് ആറാൻ വേണ്ടി വെക്കാം. ഉഴുന്നൊക്കെ നേരത്തെ വറുത്തെടുത്തല്ലോ, ഉഴുന്നും അതുപോലെ തന്നെ മുളക്. മുളക് ഞാനങ്ങനെ ഒരുപാട് വറുത്തിട്ടില്ല, വേണമെങ്കിൽ ഈ ചൂടിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുത്താൽ അതൊന്നും കൂടി മൊരിഞ്ഞ് കിട്ടും. മുളക് നല്ല ചൂടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ ഇട്ട് വയ്ക്കാം. നല്ല ചൂടിലാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ ആ ചൂടിൻ്റെ മേലെ ഒന്ന് ഇട്ട് വയ്ക്കുമ്പോൾ അതൊന്ന് നല്ല ചൂടായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആറിയ ശേഷം ഇനി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് പൊടിച്ചെടുക്കാം. പിന്നെ ഞങ്ങൾ കൂടുതലും പാലക്കാട് ഭാഗത്ത്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അരിയും കൂടി ചേർക്കും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇതൊക്കെ ഉഴുന്നൊക്കെ കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് അളവിനൊക്കെ ഒരുപാട് പേർക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്, അരി കൂടി ചേർത്തിട്ട് ഉണ്ടാക്കും. അല്ലാണ്ട് ഉഴുന്ന് മാത്രം ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. കൂടുതലും അങ്ങനത്തെയാണ് ഇഷ്ടം, കൂടുതലും ഉണ്ടാക്കാറുള്ളത്. ആറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. ആറിയ ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഫൈനായിട്ട് തന്നെയാണ് പൊടിക്കുന്നത് കേട്ടോ. അപ്പോൾ തരുതരാന്ന് രീതിയിൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പൊടിച്ചെടുക്കാം. പിന്നെ ഇതിൽ വേണമെങ്കിൽ കുറച്ച്, ഞാൻ സാധാരണ കറിവേപ്പില കൂടി വറുത്ത് ചേർക്കാറുണ്ട്. ഇതിലിപ്പം കറിവേപ്പില ചേർത്തിട്ടില്ല. അപ്പോൾ കറിവേപ്പില കൂടി ചേർക്കണം നന്നായിരിക്കും. ഒരു രണ്ട് കൊത്തൊക്കെ ഈ അളവിൻ്റെ പാകത്തിന് ചേർക്കാം കുറച്ച്. വേണമെങ്കിൽ മാത്രം അത് ചേർക്കാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നല്ല കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. വളരെ നല്ലതുമാണ് കറിവേപ്പില ചേർക്കുന്നത്. ഇനി ഞാനിത് അവിടെ ഒരു പാത്രം കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മാറ്റാം. നല്ല വൃത്തിയുള്ള പാത്രം നന്നായി തുടച്ച് വൃത്തിയാക്കിയാൽ വേണം ആക്കാൻ, അല്ലെങ്കിൽ അത് കട്ട കുത്തുമൊക്കെ ചെയ്യും, കേടും വന്ന് പോവും. അപ്പോൾ ഇതിലാണ് ഞാൻ ആക്കി കൊടുക്കുന്നത്. ഒരു 350 ഗ്രാം വരുന്ന ഒരു ജാമിൻ്റെ ഡബ്ബയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ്, അതിലാണ് ആക്കാൻ പോണത്. പിന്നെ പറഞ്ഞല്ലോ ഞാൻ കറിവേപ്പില ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ വേണ്ടവർക്ക് കറിവേപ്പില ചേർക്കാം. പിന്നെ ഉപ്പ് അതുപോലെ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത്, പൊടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പൊടിക്കുന്നതിന് മുമ്പ് മിക്സർ ജാറിലും ഒട്ടും വെള്ളവും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കേട് വന്ന് പോവും. ഇതിലേക്ക് ആക്കട്ടെ കേട്ടോ, ഞാൻ ആക്കിയിട്ട് കാണിക്കാം. ഈ കുപ്പിയിലാക്കി, പക്ഷേ ഇത് 350 ഗ്രാം അളവിൻ്റെ ഒരു കുപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് കൊട്ടിയപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇങ്ങനെ പുറത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വലിയ പാത്രത്തിലാക്കണം, അത്രയുണ്ട്. ഇത് ഒരു 500 ഗ്രാം ഇത്തിരിയും കുറച്ചുകൂടി, ഒരു 400 ഗ്രാമൊക്കെ ഉണ്ടാവും തോന്നുന്നു അളവ്. ഇത് 350 അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് പുറത്ത് വന്നത്. ഞാനപ്പോൾ അങ്ങനെ അങ്ങോട്ട് പൊട്ടി.